ജീർണിച്ച വഴികളിലെ വഴിവിളക്ക്. രചന ഫാത്തിമ സന. അവതരണം സുഷമ അനിൽ. സംയോജനം മുഹമ്മദ് അലി വലിയാട്. പ്രതീക്ഷകൾ ഉണർത്തുന്ന ഓരോ പുലരിക്കും വ്യത്യസ്ത കഥകളാണ് പറയാനുണ്ടാവുക. ചിലരുണ്ട് ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും നല്ലതിനു വേണ്ടി പ്രതീക്ഷിക്കുന്നവർ. നിറം മങ്ങിയ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതം വർണ്ണങ്ങളാൽ സമ്പുഷ്ടമാക്കിയവർ. ഒരു പാത്രത്തിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് വല്ലാത്ത രുചിയാണ്. അത് പഴങ്കഞ്ഞിയാണെങ്കിൽ കൂടി. അങ്ങനെ ഒരു കൂട്ടം യുവാക്കൾ സൂര്യന്റെ കനത്ത ചൂടിലും മനസ്സിന്റെ വെന്തുരുകുന്ന ഓർമ്മയിലും പച്ചയായ ജീവിതങ്ങൾ. ജാബിറേ ജാബിറേ, ഇന്ന് ഒരുപാട് കോൾ വന്നിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്നിറങ്ങണം. അത് ശരിയാ, ഇന്ന് എന്നത്തതിനേക്കാളും കോൾ വന്നിട്ടുണ്ട് ജാസിമിക്ക. എത്രയും പെട്ടെന്നിറങ്ങാൻ നോക്കാം. ജാബിറും ജാഫറും മൻസൂറും ശരത്തും അങ്ങനെ ഒരുപാട് ആളുകൾ അടങ്ങിയ വലിയൊരു സംഘം. എന്തിനോ വേണ്ടി തയ്യാറാവുന്ന ഒരു കൂട്ടം യുവാക്കൾ. ആരാണവർ? KMCC എന്ന് നാമകരണം ചെയ്ത നന്മയുടെ ഒരു കൂട്ടം പ്രതീകങ്ങൾ. ഇളം പച്ച വർണ്ണങ്ങളിൽ നന്മയുടെയും കരുത്തിന്റെയും മൂല്യങ്ങൾ തുന്നിപ്പിടിപ്പിച്ച ആ വസ്ത്രത്തിൽ KMCC എന്ന എഴുത്തിന്റെ വ്യാപ്തി ചെറുതാണെങ്കിലും മനസ്സിന്റെ വിശാലതയിൽ പങ്കുകാരില്ലാത്തവർ. പ്രവാസ ലോകത്ത് മലയാളി പ്രവാസികളുടെ പ്രഭവ കേന്ദ്രം തന്നെയാണ് ശരഫിയ. നിശ്ചലമാവാതെ തുടരെ ചലിക്കുന്ന ഒരു നഗരമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ. എന്നാൽ ഇന്ന് കൊറോണ എന്ന മൂടുപടം അതിനെ ആകെ മൂകമാക്കിയിരിക്കുന്നു. ഇതാണ് ആ സംഘത്തിന്റെ ലക്ഷ്യസ്ഥാനം. അവരോരോരുത്തരായി പടുകൂറ്റൻ കെട്ടിടങ്ങൾ കയറിക്കൊണ്ടിരുന്നു. പ്രവാസ ലോകത്ത് നിധി തേടിപ്പോയവർ അവർക്ക് ലഭിച്ച വലിയ നിധികൾ തന്നെയാണ് വിശന്ന സമയത്ത് അവരെത്തിച്ച ആ ഭക്ഷണം. അങ്ങനെ ജാബിർ ആ കെട്ടിടത്തിലെ രണ്ടാം നിലയിലെത്തി. ഷറഫിയയിലെ മലയാളി പ്രവാസികളിൽ പേരുകേട്ട സമ്പന്നരിൽ ഒരാളായിരുന്ന സലീം ഹാജി. അവിടെയാണ് സലീം ഹാജിയുടെ മുറി. ജാബിർ ചെന്ന് വാതിൽ മുട്ടി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരാൾ വന്ന് വാതിൽ തുറന്നു. വന്നയാളെ കണ്ടപ്പോൾ ജാബിർ ഒന്ന് ഞെട്ടി. അത്രയ്ക്ക് മാറ്റമായിരുന്നു അയാളുടെ മുഖത്തിനന്ന്. 5 മാസങ്ങൾക്ക് മുമ്പ് ജാബിർ ഒരിക്കൽ അവിടെ വന്നിരുന്നു KMCC ഫണ്ടിലേക്ക് ചെറിയൊരു തുക ചോദിച്ച്. അന്ന് അവനെ ആട്ടിയിറക്കുമ്പോൾ ആ മനുഷ്യന് സിംഹത്തിന് ഗാംഭീര്യമായിരുന്നു. എന്നാൽ ഇന്ന് നിസ്സഹായനായ ഒരാളായി അയാൾ മാറിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും സലീമിക്ക. ഇതായിക്ക, ഇതങ്ങ് വാങ്ങിവെച്ചോളി, ഇത്തിരി ഭക്ഷണ സാധനങ്ങളാ. വാ അലൈക്കും മുസ്ലാം. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. കയ്യിലുള്ള പൈസ മുഴുവനും കഴിഞ്ഞ മാസം നാട്ടിലേക്ക് അയച്ചു. അവിടെ ഒരു സൽക്കാരമുണ്ടായിരുന്നു. ഗൾഫുകാരൻ്റെ പൊരയിലെ സൽക്കാരമല്ലേ? ഒന്നും കുറയ്ക്കാൻ പാടില്ലല്ലോ. പട്ടിണി കിടക്കുമ്പോഴേ മനുഷ്യൻ എല്ലാത്തിൻ്റെയും മൂല്യം മനസ്സിലാക്കൂ. അങ്ങിൻ്റെ കുട്ടി വന്നപ്പോൾ അയാളുടെ തൊണ്ടി ഇടറി. അയാൾ ജാബിറിൻ്റെ കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞു. മാപ്പാക്കണം, മോ മാപ്പാക്കണം. സലീം വിതുമ്പിക്കൊണ്ടേയിരുന്നു. സലീമിക്ക, പടച്ചു നമ്മോട് പറഞ്ഞത് സഹജീവികളോട് കരുണ കാണിക്കാനല്ലേ? അള്ളാവരെ അടിമകൾക്ക് മാപ്പ് കൊടുക്കുന്നു. പിന്നെയാണോ ഇക്കയുടെ ചെറിയ തെറ്റിന് ഞാൻ പൊറുക്കാതിരിക്ക. അവൻ സലീമിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അടുത്ത മുറിയിൽ തന്റെ ഭക്ഷണപ്പൊതി കാത്തു നിൽക്കുന്ന ഒരാളെ തേടിപ്പോയി. അവരെല്ലാവരും ജോലിയൊക്കെ കഴിച്ച് റൂമിലെത്തി. ആ സമയത്ത് അപ്രതീക്ഷിതമായാണ് മൻസൂറിനൊരു കോൾ വന്നത്. ഹലോ, അസ്സലാമു അലൈക്കും മൻസൂറെ. ഞാനാണ് ഗഫൂർ. വാ അലൈക്കും മുസ്ലാം. ആ ഗഫൂർക്ക, പറയ്, എന്തൊക്കെ വർത്താനം? മോനെ മോനെ, നല്ലത്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കിപ്പോ ഇവിടെ പണിയൊന്നുമില്ല. അനക്കറിയാലോ ഇപ്പത്തെ അവസ്ഥ. നമുക്ക് എങ്ങനെ നിക്കാം? കാരണം വിശന്ന മുണ്ടും മുറുക്കിയെടുത്ത് പണിയെടുക്കണോല നമ്മൾ. എന്നാൽ നമ്മളെ മക്കൾ അങ്ങനെയല്ല. നാട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. നീ എനിക്ക് സഹായം ചെയ്യോ? നാട്ടിൽ അനക്ക് അറിയണ ആരെയും വിളിച്ച് ഇത്തിരി സാധനങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കോ. നിനക്ക് എന്തായാലും നാട്ടിലെ ആൾക്കാരെയൊക്കെ നല്ല പരിചയല്ലേ, എന്നെ ഒന്ന് സഹായിക്കൂലേ. ഗഫൂർക്ക, നിങ്ങൾ ബേജാറാവണ്ട, ഞാനത് ഏർപ്പാടാക്കാം. മൻസൂർ ഫോൺ കട്ട് ചെയ്തു. മൻസൂറിന്റെ മനസ്സിനൊരെത്തും പിടിയും കിട്ടാതായി. ആരെ വിളിക്കാനാള? എല്ലാരും ഈ സമയത്ത് അവനവന്റെ വയറു നിറയ്ക്കാനുള്ള ഓട്ടത്തിലാവും. മൻസൂർ എന്തായാലും ഒരു തീരുമാനത്തിലെത്തി.
ഹലോ ഉമ്മ, ഇത് ഞാനാ മൻസൂറ. ആ പറ മോനെ, ഉമ്മന്റെ കുട്ടിക്ക് സുഖല്ലേ? അൽഹംദുലില്ലാ, സുഖമാണ് ഉമ്മ. ഉമ്മക്ക് സുഖല്ലേ? സുഖാണ് മോനെ. ഉമ്മാന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഭക്ഷണമൊക്കെ കിട്ടൂലേ? ഓ, ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല ഉമ്മ. ഉമ്മ ചോറ് തിന്ന. എന്താ കൂട്ടാന്? ഇല്ല മോനെ, ഉമ്മ ചോറ് തിന്നിട്ടില്ല. ഇറച്ചി കൊടിനീനി. എന്നിപ്പോ ഇറച്ചി തന്നെയാണ്, മീൻ വരാത്തോണ്ട്. ഉമ്മ ഗഫൂർക്ക് വിളിച്ചു, അവരുടെ വീട്ടിൽ ഭക്ഷണത്തിനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഉമ്മ വല്ലതും. അവൻ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പേ ഉമ്മ പറഞ്ഞു, അതിനെന്താ മോനെ, ഞാൻ ഈ ഇറച്ചിയും കുറച്ച് സാധനങ്ങൾ ഇപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ഏതായാലും ഉമ്മാക്ക് ഇറച്ചി മടുത്തുക്കണ്, അതുകൊണ്ട് ഉമ്മയ്ക്ക് ഇന്നത് വേണ്ട. എന്നാ ശരി ഉമ്മ. മൻസൂറിന്റെ മനസ്സിനറിയാം, ഉമ്മ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ ഇല്ലായ്മയ്ക്ക് മുന്നിൽ ഒരിക്കലും മുഖം തിരിച്ചു കളയില്ല. തനിക്കുള്ളത് കൊണ്ട് ഇല്ലാത്തവന് കൊടുക്കും. മൻസൂറിന് ഗഫൂറിന്റെ സഹായ അഭ്യർത്ഥന നിരസിക്കാമായിരുന്നു. അത്രയ്ക്കുണ്ട് ഗഫൂർ മൻസൂറിനോട് ചെയ്തത്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് മൻസൂർ ഗഫൂറിന്റെ മോൾ ഷൈമയെ വിവാഹമാലോചിച്ചു ചെന്നു. അന്ന് മൻസൂറിനോട് അവൻ പറഞ്ഞത്, സേവനം എന്ന് പറഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനക്ക് കെട്ടിച്ചു തരാനുള്ളതല്ല എന്റെ മോള്. അന്ന് ബാപ്പാന്റെ കൈപിടിച്ച് അവിടുന്ന് ഇറങ്ങിയപ്പോ മൻസൂർ മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം KMCC പഠിപ്പിച്ച പാഠങ്ങളുണ്ടവന്. ഒരിക്കലും മറ്റുള്ളവനെ പക കൊണ്ട് കീഴ്പ്പെടുത്താനല്ല അത് പറയുന്നത്, പകരം പുണ്യപ്രവൃത്തിയും സ്നേഹവും കൊണ്ടാണ്. നിമിഷങ്ങൾക്കിന്ന് ദൈർഘ്യം കുറവാണ്, ആരെയും കാത്തു നിൽക്കാതെ അത് കടന്നുപോകും. എന്നാൽ അവിടെയെല്ലാം ഒരുപാട് പേരുടെ പ്രാർത്ഥനയിൽ ഒരാളായി മാറുകയാണ് KMCC പ്രവർത്തകർ. ഇന്ന് ജാസീമും സംഘവുമാണ് ഭക്ഷണ കിറ്റുമായി പോകുന്നത്. ബാബു മക്ക, അതാണ് ഇന്നത്തെ അവരുടെ ലക്ഷ്യസ്ഥാനം. മണലാരണ്യങ്ങളിലൂടെ ആ സംഘത്തിന്റെ വാഹനം മുന്നോട്ട് കുതിച്ചു. ജാസീമാണ് ഇന്നത്തെ ടീം ലീഡർ. അങ്ങനെ അവരവിടെ എത്തി. ഒരുപാട് മനുഷ്യർ സഹായഹസ്തങ്ങൾ നീട്ടി കാത്തിരിപ്പുണ്ട് അവിടെ. കൊറോണ ഭീതി മൂലം മെയിന് എൻട്രി അടച്ചിരുന്നു. ജാസീമും സംഘവും കയറുകളിലൂടെ മേലോട്ട് കയറിക്കൊണ്ടിരുന്നു. ഓരോ ബാൽക്കണിയിലും ഭക്ഷണ കിറ്റ് എത്തിച്ച് തിരിച്ചു പോകുമ്പോൾ വന്നതിനേക്കാളും ഭാരം കൂടിയ നന്ദി വാക്കുകളും പ്രാർത്ഥനകളുമായാണ് അവരിറങ്ങുന്നത്. ജാസീം അവിടെ എത്തിയപ്പോൾ ഒന്ന് നിന്നു. ബാൽക്കണിയിലൂടെ അകത്തേക്ക് നോക്കി. അകത്ത് തൊട്ടിലിൽ ഒരു പിഞ്ച് കുഞ്ഞ്. ജാസീം ആ കുഞ്ഞിനെ നോക്കി അറിയാതെ അങ്ങനെ നിന്നുപോയി. പെട്ടെന്നാണ് ആ കുഞ്ഞിന്റെ ഉമ്മ വന്നത്. ആ സ്ത്രീ ജാസീമിനെ കണ്ട് കരയാൻ തുടങ്ങി. ഓരോ കണ്ണീർത്തുള്ളിയും ഉതിർന്നു വീഴുമ്പോഴും തന്റെ പിഞ്ചോമന ഉണരാതിരിക്കാൻ ആ മാതാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷേ ചിലത് ദൈവനിശ്ചയമാണ്. ആ കുഞ്ഞുണർന്ന് അത് ജാസീമിന് നേരെ കൈനീട്ടി. അതിന്റെ ഭാഷയിൽ എന്തോ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, അത് ജാസീമിന്റെ ഭാര്യയും മകനുമാണ്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ആ കുഞ്ഞ് തന്റെ ഉമ്മായുടെയും ബാപ്പായുടെയും കൂടെ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് അവൻ അവന്റെ ഉപ്പായെ ഒന്ന് കണ്ടിട്ട്, ഉപ്പാന്റെ കൂടെ കളിച്ചിട്ട്, ഉറങ്ങിയിട്ടെല്ലാം ദിവസങ്ങളായി. ആ കുഞ്ഞ് വീണ്ടും തന്റെ ഉപ്പാന്റെ നേരെ കൈനീട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ജാസീം നിസ്സഹായനായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ഒരുപാട് മക്കളുടെ മുന്നിൽ അവന്റെ മകന്റെ കണ്ണീർ അവൻ കണ്ടില്ലെന്ന് നടിച്ചു. KMCC എന്ന് നാമകരണം ചെയ്ത നന്മയുടെ ഒരു കൂട്ടം പ്രതീകങ്ങൾ. ഇളം പച്ച വർണ്ണങ്ങളിൽ നന്മയുടെയും കരുത്തിന്റെയും മൂല്യങ്ങൾ തുന്നിപ്പിടിപ്പിച്ച ആ വസ്ത്രത്തിൽ KMCC എന്നെഴുത്ത്. KMCC എന്ന എഴുത്തിന്റെ വ്യാപ്തി ചെറുതാണെങ്കിലും മനസ്സിന്റെ വിശാലതയിൽ പങ്കുകാരില്ലാത്തവർ. പ്രവാസ ലോകത്ത് മലയാളി പ്രവാസികളുടെ പ്രഭവ കേന്ദ്രം തന്നെയാണ് ശരഫിയ. നിശ്ചലമാവാതെ തുടരെ ചലിക്കുന്ന ഒരു നഗരമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ. എന്നാൽ ഇന്ന് കൊറോണ എന്ന മൂടുപടം അതിനെ ആകെ മൂകമാക്കിയിരിക്കുന്നു. ഇതാണ് ആ സംഘത്തിന്റെ ലക്ഷ്യസ്ഥാനം.